കെ മുരളീധരനായി കൊച്ചിയിലും ഫ്ലെക്സ് ബോർഡുകൾ, നയിക്കാൻ നായകൻ വരട്ടെ എന്നാണ് പോസ്റ്ററിലെ വാചകങ്ങൾ. എറണാകുളം ഗസ്റ്റ് ഹൗസ് പരിസരത്താണ് പോസ്റ്റർ. വിവരങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാണ്? ഈ പോസ്റ്ററിൽ ആരാണ് ഈ ഫ്ലെക്സിന് പിന്നിലുള്ളത് എന്നത് വല്ലതും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? കോൺഗ്രസ് പ്രവർത്തകർ എന്ന് എഴുതിയ ഫ്ലെക്സ് ബോർഡ് ആണ് എറണാകുളം ഗസ്റ്റ് ഹൗസ് പരിസരത്ത് ഇപ്പോൾ വച്ചിട്ടുള്ളത്. നേരത്തെ തിരുവനന്തപുരത്തടക്കം കെ മുരളീധരനായി ബോർഡുകൾ ഉയർന്നിരുന്നു. അതിനു പിന്നാലെയാണ് കൊച്ചിയിലും മുരളീധരന് വേണ്ടി മുറവിളികൾ ഉയരുന്നത്. നായകൻ വരട്ടെ, നയിക്കാൻ നായകൻ വരട്ടെ എന്നതാണ് തലക്കെട്ട്. നേരത്തെ തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ കെ മുരളീധരൻ പിന്നീട് കോഴിക്കോടേക്ക് പോവുകയും, എന്നാൽ അതിനുശേഷം മുരളീധരൻ കോൺഗ്രസിനെ നയിക്കാൻ എത്തണം എന്നൊരാവശ്യം കോൺഗ്രസിലെ പല കോണുകളിൽ നിന്നും ഉയരുകയും ചെയ്തിരുന്നു. അതിന് മുരളീധരൻ തന്നെ മറുപടി പറയുകയും ചെയ്തിരുന്നു. കാരണം 19 അല്ലെങ്കിൽ വലിയ വിജയം നേടിയ ഒരു പശ്ചാത്തലത്തിൽ അത് കെ പി സി പ്രസിഡന്റായിട്ട് കെ സുധാകരൻ തുടരുക തന്നെയാണ് വേണ്ടതെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ പോലും കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ നേതൃത്വം ഇടപെടലൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ പാലക്കാടേക്കൊക്കെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് കാര്യങ്ങളൊക്കെ മാറി പറയുന്ന സ്ഥിതിയും ഒക്കെ ഉണ്ടായിരുന്നു. വട്ടിയൂർക്കാവ് കെ മുരളീധരൻ സജീവമാകുന്ന നിലയിലേക്കും ഒക്കെ കാര്യങ്ങൾ വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ തുടരുന്നു. അദ്ദേഹം എം പി കൂടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കെ മുരളീധരന്റെ പേര് സജീവമായി ഉയർന്നു വരുന്നത്. അത് പ്രവർത്തകർ ഇപ്പോൾ അത്തരത്തിലുള്ള മുറവിളികൾ ഉയർത്തുന്നുണ്ട്. കോഴിക്കോടും അതോടൊപ്പം തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ തന്നെ ഫ്ലെക്സ് ബോർഡുകളായും പോസ്റ്ററുകളായും ഒക്കെ തന്നെ മുരളീധരന്റെ പേര് നിറയുകയാണ്. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അമരത്തേക്ക് ഇനി ആര്, അല്ലെങ്കിൽ അതിൽ മാറ്റമുണ്ടോ, നേതൃമാറ്റമുണ്ടോ എന്നൊക്കെ വിശദീകരിക്കേണ്ട കോൺഗ്രസ് ആണ്. പക്ഷേ മുരളീധരന്റെ പേര് ഇപ്പോൾ സജീവമായി പല കോണുകളിൽ നിന്നും ഉയർന്നു വരികയാണ്.